मॉरल साइंस स्टैंडर्ड 7 लेसन 12 सेवन वंडर्स ऑफ दी मॉरल्स ऑफ द सेवन स्टेट्स. ओके, शैल वी डिस्कस टुडे इंडिया सेवन ब्यूटी प्लेसेस दैट लोकेटेड इन द नॉर्थ ईस्ट part of India. We know about India as a map of, there is a here, these are seven states. Main is Assam. Assam, Tripura, Nagaland, Mizoram, Arunachal Pradesh, Sikkim, Tripura, Sikkim, plus Sikkim. These are the seven states in northeastern part of India. These seven states have seven wonders of the world. These monuments are most beautiful monuments and places. Memory is the treasure house of mind. Manasinte nidhi pedamana ormai varu. Manasil nidhi ayi sukhikkuna orma. Then monuments adu pole smarakam ennu parayunnathu is kept and preserved. Ava sooshikkanam samrakshikkanam. നമ്മളെ കൂടുതൽ ടൂറിന് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്മാരകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കടുത്ത സമയത്ത് നമ്മൾ പോയതാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൊട്ടാരം, തിരുവിതാംകൂർ പാലസ്. അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കുലശേഖരൻ മാത്താട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോയി. തിരുവനന്തപുരത്ത് നിന്ന് 56 കിലോമീറ്ററോടെ തിരുവനന്തപുരം സിറ്റിയിൽ മാട്ടാണ്. നമ്മളവിടെ പോയിരുന്നു. തിരുവിതാം മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കയറി 2 മണിക്കൂറോളം സമയമെടുത്തു. കൊട്ടാരത്തിൽ കാണാൻ 7 കൊട്ടാരങ്ങൾ കൊണ്ട് 450 ദിവസം തിരുവിതാംകൂർ രാജാക്കന്മാര് കേരളമാണ് ഭരിച്ചിരുന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലെ തടികളിലെ മുഴുവൻ തേക്കും വീട്ടി ആനക്കൊമ്പും കൊണ്ടുണ്ടാക്കിയതാണ് കൊട്ടാരം. കൊട്ടാര ജീവിക്കടങ്ങളും സംവിധാനങ്ങളും അതുപോലെ നിലവറകളും അതുപോലെ ജയിലുകളും അതുപോലെ ഊട്ടുപുര എല്ലാം കണ്ടല്ലോ. നിങ്ങളെ ചിത്രങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പൊ അത് തമിഴ്നാട് കൊണ്ടുവരികയാണെങ്കിൽ കേരള സ്റ്റാഫാണ് പോലീസ് കേരളമാണ്. അതുപോലെ നമ്മൾ പോയി കന്യാകുമാരി പോയപ്പോഴത്തേക്കും സൂര്യകാന്ത പാറ ഓർത്തം. ഇതൊക്കെ നാഷണൽ ഇതുകളാണ് നമ്മൾ പോയിട്ടുണ്ട്. അതുപോലെ കൊച്ചി പോയപ്പോഴത്തേക്കും 2-3 മോസ്റ്റുകൾ കയറി കൊടുങ്ങല്ലൂരും അതുപോലെ പറവൂർ ചേന്നമംഗലം മോസ്റ്റ് കൊടുങ്ങല്ലൂർ മോസ്റ്റ് അതുപോലെ തൃപ്പൂണിത്തറ രാജാവിന്റെ കൊട്ടാരമാണ് ഈ പാലസ് അവിടെയൊക്കെ കയറാം. അതുപോലെ തിരുവനന്തപുരത്ത് നാട്ടിയം മ്യൂസിയം ഇവിടെ ഒരു 5 നമ്പർ ഫോർട്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി. ഇവിടെയെല്ലാം ഇവിടെ കണ്ടതാണ്. ഇതൊക്കെ വൺ ഡേ ഓഫ് ദി ലാൻഡാണ്. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിലെ 7 സ്റ്റേറ്റുകളിലുള്ള സ്മാരകങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നൈബർ സ്റ്റേറ്റ്സ് ഓഫ് അരുണാചൽ പ്രദേശ്, എംപി, അരുണാചൽ പ്രദേശ് ആയിട്ടുള്ള ചൈനയുടെ സൈഡിലുള്ള ഇന്ത്യയും ചൈനയും തമ്മിൽ അകത്തിരുത്തുന്നത് ആസാം ഇങ്ങനെയായിട്ടുള്ള ആസാം എന്ന് പറയുന്നത് ഈ നദിയുടെ ഈ ഹിമാലയത്തിന്റെ അതിൽ വരുന്ന നദി ബ്രഹ്മപുത്രമാണ്. ആസാമിന് വേണ്ടി അദ്ദേഹം ബംഗാളിൽ പോയി പഠിക്കുന്നത്. ആസാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിട്ടുള്ള, അതായത് ബംഗാളിലെ കണ്ടുള്ള വെസ്റ്റ് ബംഗാളിൽ കണ്ടെടുക്കുന്നത്
ആസാമാണ് ഏറ്റവും വലുത്. പിന്നെയാണ് മേഘാലയ, മണിപ്പൂര്, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ത്രിപുര നാഗാലാൻഡ് ഏറ്റെടുത്ത് തന്നെ തെലങ്കാന പ്രദേശ്, അതിന്റെ തൊട്ടുമുകളാണ് മേഘാലയ, മണിപ്പൂർ. അപ്പൊ ഏഴ് സ്റ്റേറ്റുകൾ, എപി, ആസാം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. നാഗാലാൻഡിന്റെ പ്രത്യേകത അവിടുത്തെ നാഗാസ് എന്നാണ് അവിടുത്തെ അവിടുത്തെ പറഞ്ഞത്. നാഗാസ് ഒരു കാടാണ് ഇവിടെ നാഗാലാൻഡ്, നാഗന്മാരുടെ ലാൻഡ് നാഗാലാൻഡ്. ഇവയ്ക്ക് പറഞ്ഞ പേരാണ് സെവൻ സിസ്റ്റേഴ്സ്. ദീസ് സ്റ്റേറ്റ്സ് ആർ ഫുൾ നാച്ചുറൽ ബ്യൂട്ടി, ഭയങ്കര മനോഹരതാണ്. എക്സോട്ടിക് പ്ലേസ്, എക്സോട്ടിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരികൾ എത്തേണ്ട സ്ഥലമാണ്, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ദെൻ and a whole variety of beautiful wild animals and numerous species of vertebrates. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈവിധ്യമാർന്ന പക്ഷികൾ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. കൂടുതലും ഈ ഭാഗം മുഴുവൻ ആടും താഴ്വരകളും നദിയുമാണ്. എത്തിപ്പുതൂർ ഒഴുകുന്നത് ബംഗാൾ ഓഷനാണ്, ബംഗാൾ ബംഗാളാണ് ഏറ്റവും നല്ല തീരങ്ങളാണ്, മുഴുവൻ കാടാണ്. നമുക്ക് നോക്കാം മൂന്നാമത്തെ ഫസ്റ്റ് മുജലി ഐലൻഡ്, ആസാം. മുജലി ഐലൻഡ് ആസാം, ആസാമിലെ ഏറ്റവും വലിയ വണ്ടർലാണ്. പടത്തിൽ കാണാൻ വേണ്ട കോണ ഇതാണ് മുജലി ഐലൻഡ്, ആസാമിലെ മുജലി ദ്വീപ്. ഇത് ലോങ്സ്റ്റ് റിവർ എന്താ റിവർ ഐലൻഡ്, ലോകത്തിലെ ഏറ്റവും വലിയ നദി, നദിയോട് ചേർന്ന് കിടക്കുന്ന ഐലൻഡാണ്, ദ്വീപാണ്. ലൊക്കേറ്റഡ് ബൈ ബ്രഹ്മപുത്ര, ബ്രഹ്മപുത്ര നദി ഹിമാലയത്തിൽ ഒഴുകുന്നു. ബ്രഹ്മപുത്ര നദി മാനസ സരോവർ എന്ന് പറയുന്ന ഇവിടുന്നാണ് ഉത്ഭവിക്കുന്നത്. മാനസ സരോവർ ഇത് ഉത്ഭവിച്ച് ഒഴുകി ഇവിടെ ആസാമിൽ വന്ന് ഇവിടെ ആസാമിൽ ഒഴുകി ഈ ആസാമിൽ തൊഴിൽ ഒഴുകാനുള്ളതാണ് ഇതിലേക്ക്. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് ഉള്ള ദ്വീപാണ്. ദെൻ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്, the wild blue sky against the beautiful landscape. അതായത് ഈ ഐലൻഡിന്റെ മേളിൽ നോക്കിയാൽ കേട്ടോ നല്ല നീലാകാശം കാണാം. ഇത് ഒത്തിരി നീളത്തിൽ കിടപ്പുണ്ട്, ഇത്രയും നീളത്തിൽ നീലാകാശം കാണുന്ന ഏക സ്ഥലമാണ്. അതിന് ഭയങ്കര രണ്ട് ലിവിംഗ് റൂട്ട്സ് ബ്രിഡ്ജ് മേഘാലയ, ലിവിംഗ് റൂട്ട്സ് ബ്രിഡ്ജ്. ഇതിന് പ്രത്യേകത റൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാം, മരങ്ങളുടെ വേരുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ ഒരു പാലം ഇവിടെ പടത്തിലുണ്ട്. ഇതാണ് മരങ്ങളുടെ വേരുകൾ കൊണ്ടുണ്ടാക്കിയ പാലം. ഇത് നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു പാലമാണ്. ഈ പാലം ഇങ്ങനെ വരാനുണ്ടായി, ഇവിടെ എല്ലാം റബ്ബർ മരങ്ങൾ ഇടതിങ്ങ് വളർന്നു. ആ മരങ്ങളുടെ മുകളിൽ കൂടെ ഇതിൽ കൂടെ റൂട്ടുകൾ മരങ്ങളുടെ വേരുകൾ പിണഞ്ഞു പിണഞ്ഞു പോയി. അവസാനം അതൊരു പാലമായി. താഴെ മുകളിലുമായിട്ട് രണ്ട് പാലമുണ്ട്. താഴത്തെ പാലത്തിൽ നോക്കുമ്പോൾ മുകളിലത്തെ പാലത്തെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ അവിടെയുള്ള കാട്ടുവാസികളെല്ലാം ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറം ഇപ്പുറം പോകാനായിട്ട് തുടങ്ങി. ഇങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു പാലമാണ് ഇത്. മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അവിടെ സ്ഥലമുണ്ട് ചിറാപുഞ്ചി. ചിറാപുഞ്ചി എന്ന് ജില്ലാന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിയിലാണ് ഈ മേഘാലയയിലെ ചിറാപുഞ്ചിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കാരണം ഇടതിങ്ങിയ കാടാണ് ചിറാപുഞ്ചി, അതുകൊണ്ടാണ് അവിടെ ചിറാപുഞ്ചി എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായ പാലം, അതായത് മരങ്ങളുടെ വേരുകൾ കൊണ്ട് നാച്ചുറലായി ഉണ്ടാക്കിയ പാലമാണ് ഇത്. ഡബിൾ ലെക്ക് ബ്രിഡ്ജ് എന്ന മേളിൽ താഴെ ഇസ് ലൊക്കേറ്റഡ് ഇൻ ചിറാപുഞ്ചി. ടു വർക്ക് ഓൺ ദി മൈക്ലോഗിംഗ് ലിവിംഗ് റൂട്ട്സ് ബ്രിഗേഡ് ഇസ് എൻ എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം. ഇത് വലിയൊരു അനുഭവം. മൂന്നാമത്തെ ലോക്ടക് ലേക്ക് മണിപ്പൂർ, ഇത് കേട്ടിട്ടുണ്ട്. ലോക്ടക് ലേക്കിന് ലോകത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഒള്ളി ഫ്ലോട്ടിംഗ് ലേക്കിന് വേണ്ടി ലോകത്തിലെ ഏക ഒഴുകി നടക്കുന്ന തടാകമാണ് ലോക്ടക്. ഇത് മണിപ്പൂരിലാണ്. മാത്രമല്ല ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇന്ത്യ, ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അതായത് ശുദ്ധജല തടാകമാണ് ലോക്ടക്. മാത്രമല്ല ഒഴുകി നടക്കുന്നത് ഈ തടാകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ലോകത്തിലേക ഒഴുകി നടക്കുന്ന തടാകമാണ് ലോക്ടക് ലേക്ക് മണിപ്പൂർ. ഇതൊരു വേൾഡ് ഹിസ്റ്ററി ഉള്ളതാണ്. ഫ്ലോട്ടിംഗ് ലേക്ക്
in the world. Lakhpat is not just a lake. It is a rational treasure and a source of economic sustenance. Deshiya, deshiya, pariya, nidhi peda. Unvar, nidhayaya, mutri. വലിയൊരു തടാകമാണ്, ശുദ്ധജല തടാകമാണ്. അപ്പം നല്ല ശുദ്ധജലം അവിടെ നിന്ന് കിട്ടും. ഒന്ന് കുടിക്കാൻ പറ്റുന്ന വെള്ളം ഉള്ള തടാകമാണ് ശുദ്ധജല തടാകം, ഉപ്പില്ലാത്ത. ദെൻ ഫോർത്ത് വൺ, സോക്കു ലേക്ക് വില്ലേജ് നാഗാലാൻഡ്. നാഗാലാൻഡിലെ സോക്കു, സൗക്കൗ, സൗക്കൗ എന്ന് പറയും. സോക്കു എന്ന് സൗക്കൗ, 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 സൗക്കോ ലേക്ക് വാഗി നാഗാലാൻഡ്. നാഗാലാൻഡിലെ ഒരു താഴ്വരയാണ് സൗക്കോ. ഇവിടെ കാണിച്ചിട്ടുണ്ട് നാഗാലാൻഡിന്റെ താഴ്വരയാണ് സൗക്കോ വില്ലേജസ്. നാഗാലാൻഡ് ബെറ്റർ നോൺ ആസ് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിലുള്ള പൂക്കളുടെ പറദീസ് എന്ന് അറിയപ്പെടുന്നത്. ഈ തടാകം മുഴുവൻ പൂക്കളാണ്. ഇവിടുന്നാണ് പൂക്കൾ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും. Carpeted by exotic flowers, encompassed by emerald green hills, circled by green forests, and lost in the murmur of streams story. What a chennai kaanna kaatchil bayagaramaanu. Nalla oru thadaakam avanu vaayu kaandrayaanu. Ini ishtam pole flowers undu. Adu pole pachcha kunnugal. Adu pole nalla pachcha vanam ishtam pole maranjal nirkkunnu. അതുപോലെ നദികളുടെ ഒഴുക്ക് കളവര, ഇതെല്ലാം നമുക്ക് ആ വാടി ചെന്നു. ഇതാ സെരീനിറ്റി ഓഫ് ഈ സറൗണ്ടിങ്സ്. ഇത് കംപ്ലീറ്റ് സൈലൻസ് ആൻഡ് അൺഎൻഡിങ് കാംനെസ് ഈസ് ഓഫ് ഫിനോമിനൽ ബ്യൂട്ടി. അവിടെ ചെന്ന് കാണുന്ന ശാന്തത, അത് വലിയൊരു ഇതായിരിക്കും. നല്ല ശാന്തതയാണ്. ഇത് വലിയൊരു അനുഭവമായിട്ട് തീരും. അടുത്ത ഫിഫ്ത്ത് വൺ, നമ്മുടെ ചൈനയോട് ഇന്ത്യ ചൈനയിൽ ചേർന്ന ഒരു സ്ഥലമാണ് ഇടുക്കി അരുണാചൽ പ്രദേശ്. ഇവിടുന്ന് നേപ്പാള്, ഇത് ചൈന, ഇന്ത്യ, ഇവര് മൂന്നും ചെന്ന ട്രൈ ജംഗ്ഷനാണ്. ഇങ്ങോട്ട് പോയ നേപ്പാളാണ്, ഇങ്ങോട്ട് വന്ന ഇന്ത്യയാണ്, ഇങ്ങോട്ട് വന്ന ചൈന. ഇതാണ് ട്രൈ ജംഗ്ഷൻ. ഇതാണ് അരുണാചൽ പ്രദേശിന്റെ പ്രത്യേകത, ട്രൈ ജംഗ്ഷൻ. നേപ്പാളും ഇന്ത്യയും ചൈനയും ഒരുമിച്ച് കൂട്ടുകിട്ടുന്ന ഒരു ജംഗ്ഷനുണ്ട് അരുണാചൽ പ്രദേശ്. അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മൂന്ന് രാജ്യങ്ങളുടെയും ബൗണ്ടറിയാണ്. ലൊക്കേറ്റ് അറ്റ് എ ബ്യൂട്ടി ഓഫ് അബൌട്ട് 10,000 feet എബോ സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 1,000 അടി പൊക്കത്തിൽ, 10,000 അടി പൊക്കത്തിൽ. നമ്മുടെ ഇവിടുത്തെ പോയിട്ടുള്ള നമ്മുടെ വാഗമണ്ണിലെ കുരിശുമല പള്ളിയിലേത് അത് 4,500 അടി പൊക്കത്തിലെത്തിയിട്ടുണ്ട്. 4,500 അടി പൊക്കത്തിൽ കയറാനുണ്ട്. ഏകദേശം നമ്മൾ 1.5 മണിക്കൂർ വരെ സമയം കിട്ടി കയറിച്ചേരാൻ. അത്രയും നേരം കിട്ടി, 1.5 മണിക്കൂർ 1 മണിക്കൂറോളം എടുത്തു. അപ്പം 10,000 അടി പൊക്കത്തിൽ കയറുന്നതിന് ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുക്കും. അന്ന് നമ്മുടെ വാഗമല കുരിശുമലയുടെ മുകളിൽ കയറി ആ കുരിശു വാഗമല, അതായത് പശ്ചിമഘട്ട മലനിരകളുടെ മുകളിലാണ് നമ്മൾ പോകുന്നത്. 4,500 അടി പൊക്കത്തിലുള്ള പള്ളിയാണ്. അപൂർവ മനുഷ്യർ മാത്രമേ ആ പള്ളിയുടെ മുകളിൽ കയറിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പോയ പിള്ളേരുള്ളത് എന്നോടൊപ്പം കയറിയിട്ട് കഴിഞ്ഞുള്ള കയറാം. അങ്ങനത്തെയും ഒക്കെ ഉണ്ട് ആ പക്കത്തുള്ള മലയുടെ മണ്ണിൽ കയറി. അപ്പോൾ 10,000 അടി മലയുടെ മുകളിൽ പണ്ട് ബുദ്ധിസ്റ്റുകൾ ബുദ്ധമതക്കാർ സ്ഥാപിച്ച അവരുടെ ആശ്രമമാണ് താവാങ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് മങ്ങുകളുടെ ആശ്രമമാണ്. ബുദ്ധമതത്തിലേക്ക് ചേരുന്ന വിവാഹം കഴിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവർക്കുള്ള മണാസ്തി ആശ്രമമാണ് തവാഹ മണാസ്തി. ഈ തവാഹ മണാസ്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 10,000 അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് മണാസ്തി. ഏറ്റവും പഴക്കമേറിയ ബുദ്ധമത ആശ്രമമാണിത്. മാത്രമല്ല ഏറ്റവും വലുതുമാണ്. വലിയ ഈ മണാസ്തിയുടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മണാസ്തി, വലിയ മണാസ്തിയാണ്. കണ്ടോ, ഹിമാലയ പർവ്വതത്തിന്റെ മുകളിൽ 10,000 അടി പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന മണാസ്തിയാണ് തവാ മണാസ്തി. സൈഡ്സ് ഓഫ് ദി മണാസ്തി വേണ്ട മെറാട്ട് ലാമ വാസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ലൊക്കേറ്റ് ഫോർ ബിൽഡിംഗ് ദ മണാസ്തി.
ബുദ്ധമതങ്ങളുടെ ആരാധ്യ പേരാണ് ലാമ. ഇപ്പോഴത്തെ ആരാധ്യയാണ് ദലൈ ലാമ. അദ്ദേഹം ഹിമാചൽ പ്രദേശ് പ്രദേശിലെ തർമ്മസ്ഥൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ചൈന പിടിച്ചു, ടിബറ്റിൽ ചെന്നാൽ ചൈന കണ്ടുപിടിക്കും. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ഒളിച്ചു പാർക്കുകയാണ്. ഇന്ത്യയിലെ ടിബറ്റ് എന്ന് പറയുന്നതാണ് ബുദ്ധമതക്കാരുടെ ലാലി ലാമമാണ്. അപ്പൊ ഈ ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ സ്ഥലം. അപ്പോൾ മെറാക്ക് എന്ന് പറയുന്ന ലാമയാണ് ഒരു മണാസ് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചത്. അതായത് ഇത്രയും മുമ്പിൽ നിങ്ങൾക്കറിയാമെന്ന് പുരുഷ ആശ്രമത്തിലെ പള്ളി ചെന്നിട്ട് എല്ലാവർക്കും ഉണ്ടായ ചിന്തയാണ് വളരെയൊന്നും പോകണം, നമുക്കിവിടെ കഴിയാം, ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. കാരണം അതുപോലെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കും നല്ല കാറ്റും ശുദ്ധമായ ഓക്സിജൻ ഒക്കെ കിട്ടാമെന്ന് നിങ്ങൾ എല്ലാവർക്കും അതിനകത്ത് ഹാപ്പി. കേറി പോയപ്പോഴുണ്ടായ പ്രയാസമൊന്നും വിളിച്ചിട്ട് ഹാപ്പിയുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇതുപോലെ ഇത്രയും വലിയ മുകളിലെ ചെന്നലയിൽ കൊണ്ടുവരുന്ന ശുദ്ധ വായു, അതുപോലെ നല്ല കാറ്റ്, മറ്റാരുടെ ശരീരമില്ലാത്ത അവസ്ഥകൾ. അപ്പൊ ഇത് അന്നത്തെ ലാഭം ചിന്തിച്ചു മണാസ് സ്ഥാപനത്തിന് ഇങ്ങനെ വേണം. കാരണം വിവാഹം കഴിക്കാതെ ബുദ്ധ ഭഗവാനെ സേവിച്ച് കഴിയുന്ന ആളുകളുടെ ആശ്രമമാണ് മണാസ്തി എന്ന് പറയുന്നത്. അപ്പൊ തവാക്ക് മണാസ് സ്ഥാപിച്ചു തുടങ്ങി. അടുത്തത് ഡാംബ വായുവിൽ സ്ഥാപിച്ചത് മിസോറാം. മിസോറാമിലെ ഒരു സാങ്ക്ച്വറി, സാങ്ക്ച്വറി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മിസോറാം ഒരു കാടാണ്, കാട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന കാട്ടിൽ, അതായത് ഒരുപാട് കിലോമീറ്ററോളം നീളമുള്ള വന്യമൃഗ സങ്കേതത്തിന്റെ പേരാണ് ഡംബ വൈൽഡ്ലൈഫ് സാങ്ക്ച്വറി. ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സാങ്ക്ച്വറി മിസോറാം. മിസോറാമിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമാണ് ട്രൈഡൻഷൻ ഓഫ് മിസോറാം. അതായത് അവിടെ ത്രിപുരയും ബംഗ്ലാദേശും മിസോറാമോടെ ചേരുന്ന ബൗണ്ടറിയിലാണ് ഈ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി, ഈ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. ഇറ്റ് ഈസ് ടൈം ടു വർക്ക് ഇൻ ഫോറസ്റ്റ് ദാറ്റ് ഇൻഹാബിറ്റ് ദ മോസ്റ്റ് യുണീക് ആനിമൽ സ്റ്റാൻഡേർഡ്സ്. വെർജിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വെർജിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം കന്യകയെന്നർത്ഥം. വെർജിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊച്ചു മരങ്ങൾ എന്നർത്ഥം. അതായത് വിവാഹം കഴിക്കാത്തതാണ് വെർജിൻ എന്ന് പറഞ്ഞു. അപ്പൊ വെർജിൻ എന്നർത്ഥം നല്ല കൊച്ചു 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 മരങ്ങളുള്ള, ചെറിയ ചെറിയ മരങ്ങളുള്ള ഒരു കാടാണ് ഇത്. അവിടെ ഒരുപാട് പക്ഷികളൊക്കെ. ഡംബ ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫ്യൂ സ്റ്റേറ്റ് ഹെവൻസ് ഫോർ ടൈഗേഴ്സ് ആൻഡ് ഹോസ്റ്റ് ഓഫ് അതർ വൈൽഡ് ലൈഫ്. അതായത് ടൈഗേഴ്സിന്റെ, കടുവകളുടെ, ടൈഗർ കടുവകളുടെ ഏറ്റവും വലിയ സങ്കേതമാണിത്. അതോടൊപ്പം ഒരുപാട് വന്യമൃഗങ്ങളും ഈ കാട്ടിലുണ്ട്. ദിസ് ബ്ലൂമിംഗ് ലാൻഡ് വിത്ത് ഇസ് വാം, ഗ്രേഷ്യസ് ആൻഡ് ഹോസ്പിറ്റൽ പീപ്പിൾ ഇസ് ഇൻഡീഡ് ആൻ എൻവയറോൺമെന്റ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പീസ്. ഇവിടെ നിന്ന് ഏറ്റവും വലുതാണ്, ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടും, അതുപോലെ നല്ല ശാന്തതയാണ് ഈ കാട്ടിൽ വന്നാൽ. അവിടെ ഗവൺമെന്റിന്റെ സംരക്ഷിത വനമാണ് ഡാംബായി. ത്രിപുര ഏഴാം സ്റ്റേറ്റാണ് ത്രിപുര എന്ന് പറയുന്നത്. ഏറ്റവും അടിയിൽ ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റ് മാർക്കായിട്ട് വരുന്നതാണ് ത്രിപുര എന്ന് പറയുന്നത്. അവിടെ നീർമഹൽ എന്ന് പറയുന്ന ഈസ് എ മോസ്റ്റ് ഐക്കണിക് ബിൽഡിംഗ്. ഈസ് എ വാട്ടർ പാലസ് ബിൽറ്റ് ഇൻ 1930 ബൈ ദ ലേക്ക് മഹാരാജ വീർ വിക്രം കിഷോർ മാണിക്യം. ത്രിപുരയിലെ കാണുന്നത് വെള്ളത്തിന്റെ വലിയ നദിയുടെ തീരത്ത് കാണുന്ന വെള്ള നിറത്തിലുള്ള ബിൽഡിംഗ് ആണിത്. ഇത് 1930 ബീർ വിക്രം എന്ന് പറയുന്ന മഹാരാജാവ് പണി കഴിപ്പിച്ച, ഇതിനെ പറയുന്ന വാട്ടർ പാലസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വെള്ളത്തിന്റെ തീരത്ത് ഇരിക്കുന്നു ഈ പാലസിനെ നമുക്ക് വെള്ളത്തിനകത്ത് കാണാം. കാരണം വെള്ള കളറുള്ള ബിൽഡിംഗ് ആണ് പാലസ്. ഉണ്ടായ പട്ടാരമാണ് ബിൽഡിംഗ്. ആംപ്ലിഫൈസ് ദി ബ്യൂട്ടി ഓഫ് ഹിന്ദു ആൻഡ് ഇസ്ലാമിക് ആർക്കിടെക്ചർ. രണ്ട് രീതിയിൽ, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പള്ളികളുടെ രീതിയിലാണ്, ഹിന്ദു അമ്പലങ്ങളുടെയും മുസ്ലിം മോസ്ലിങ്ങളുടെ രീതിയിലാണ് ഇത് പണിത രീതിയിൽ. ദീസ് സ്പെക്യുലേറ്റഡ് മോണുമെന്റ് റിഫ്ലക്ട്സ് ദി സ്പ്ലെൻഡർ ഓഫ് ഇറ്റ്സ് പാസ്റ്റ് ഗ്ലോറി ആൻഡ് ഇറ്റ്സ് ഷോർട്ട്ലി എനിവൺ. പഴയകാല പ്രൗഢിയെ വിളിച്ചോതുന്ന ബിൽഡിംഗ് ആണ്. ഇത്രയുമാണിത്. ഇതിൻ്റെ ആൻസറുകൾ സെൻഡ് ചെയ്യാം, എഴുതിക്കോണം, അതുപോലെ നന്നായിട്ട് വായിക്കുക. ഈ പേരുകളെ നോർത്തിനൊക്കെ 7 സ്റ്റേറ്റുകൾ എന്നെല്ലാവരും പരിചയപ്പെടുക. ഓക്കെ, മാപ്പ് വെച്ച് നമ്മുടെ 7 സ്റ്റേറ്റുകൾക്ക് ഒന്ന് ലൊക്കേറ്റ് ചെയ്തോണം. ഓക്കെ, ഐ വിൽ സെൻഡ് ദി നോട്ട്സ്.